എൽദോസ് കുന്ന പിള്ളിക്കെതിരായ കേസിൽ ലൈംഗിക ബന്ധം ഉഭയസമത പ്രകാരമാണോ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. ആദ്യ പരാതിയിൽ ലൈംഗികാരോപണം ഉണ്ടായോ എന്ന് കോടതി ചോദിക്കുന്നു. പരാതി വായിച്ചപ്പോൾ സിനിമാ കഥ പോലെ തോന്നിയെന്നും ഹൈക്കോടതിയുടെ പരാമർശം. എസ് രാഗിനാണ് വിവരങ്ങളായി. രാഗിൻ, ഇത് കുന്നപ്പള്ളിക്ക് അനുകൂലമായ ഒരു ചോദ്യങ്ങളാണോ കോടതിയുടെ ഭാഗത്ത് നിന്ന്? രതീഷ്, എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ അപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇതേ ആവശ്യവുമായി പരാതിക്കാരിയും ഹൈക്കോടതിയിലെത്തിയിരുന്നു. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഉഭയസമ്മത പ്രകാരം ആണോ ബന്ധം എന്ന് കോടതി ചോദിച്ചത്. ഇക്കാര്യം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ പരാതിയിൽ ലൈംഗിക പീഡനം ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ആ ഘട്ടത്തിൽ ഇല്ലെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തം. മാത്രമല്ല, ഈ പരാതി വായിക്കുമ്പോൾ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ബന്ധമാണ് മനസ്സിലാകുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു. മാത്രമല്ല, ബലാത്സംഗം പോലെ ക്രൂരമാണ് വ്യാജ ആരോപണമെന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട്. വധശ്രമം എങ്ങനെ ഇതിൽ നിലനിൽക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും എൽദോസ് കുന്നപ്പള്ളിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല തുടങ്ങിയ വാദഗതികളാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു കാര്യം ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അത് ഈ ജാമ്യം അനുവദിക്കരുത്, റദ്ദാക്കണം എന്ന സർക്കാരിന്റെ ആവശ്യം, അതിലെപ്പോൾ തീർപ്പുണ്ടാകും? ഇപ്പോൾ ഈ ഹർജി കോടതി വിശദമായി തന്നെ പരിഗണിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസം കൂടി കേട്ട ശേഷമായിരിക്കും ഇതിൽ ഒരു തീർപ്പ് കോടതി കൽപ്പിക്കുക. എന്തായാലും പ്രധാനമായും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദം, അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദവും കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യത്തിന്മേൽ കോടതി വിധി പറയുക. എന്തായാലും ഇപ്പോൾ ചില നിർണായകമായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു. നേരത്തെ ഈ മൊഴിയുടെ പകർപ്പ്, രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്ന് എൽദോസ് കുന്നപ്പള്ളി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് കൊടുത്തിരുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ അഭിഭാഷകന് പരിശോധിക്കാവുന്ന. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രോസിക്യൂഷനോട് ഉന്നയിച്ചിരിക്കുന്ന. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസിൽ ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമാണോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി കോടതി ഉന്നയിക്കുന്നു. ആദ്യ പരാതിയിൽ ലൈംഗികാരോപണം ഉണ്ടായിരുന്നോ എന്നും കോടതിയുടെ ചോദ്യം. പരാതി വായിച്ചപ്പോൾ സിനിമാ കഥ പോലെ തോന്നുന്നു എന്നും കോടതിയുടെ പരാമർശം. വ്യാജ ആരോപണങ്ങൾ ബലാത്സംഗത്തെക്കാൾ ക്രൂരമാണ് എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.